എല്ലാ കൂട്ടുകാർക്കും അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ മറ്റൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ജെ ആൻഡ് ഡി ഹു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1 ആസ് ഫോളോസ്. ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 13th June 2011. ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റ് 6,000, ബിൽസ് പേയബിൾ 6,500, ബാങ്ക് ലോൺ 20,000, റിസർവ് ഫണ്ട് 4,000, ക്യാപിറ്റൽ അക്കൗണ്ട് ജെ 35,000, ഡി 25,000. സോ ക്യാപിറ്റൽ രണ്ടുപേരുടെയും കൂടെ കൂട്ടുമ്പോൾ 60,000. പിന്നെ നമുക്ക് അസറ്റ് സൈഡ് നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 17,500, സൺട്രി ഡെപ്റ്റേഴ്സ് 9,000, ബിൽസ് റിസീവബിൾ 8,500, സ്റ്റോക്ക് 14,500, പ്ലാന്റ് ആൻഡ് മെഷീനറി 47,000. ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എമൗണ്ട് 96,500. ഇതാണ് ബാലൻസ് ഷീറ്റ് ജെയുടെയും ഡിയുടെയും തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ എഗ്രി ടു ടേക്ക് ഇൻ ടു പാർട്ട്ണർഷിപ്പ് എം ഗീവിംഗ് 1/5 ഷെയർ ഇൻ ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി ഫോളോയിങ് ഫർദർ ടേംസ്. സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ് 12,000 ഉള്ളി ആൻഡ് റുപ്പീസ് 700 ഷുഡ് ബി പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി വാല്യൂഡ് അറ്റ് 20% എബവ് ദി പ്രസൻറ്റ് ബുക്ക് വാല്യൂ. എം ഷുഡ് ബ്രിങ് 20,000 ആസ് ഹിസ് ഷെയർ ഓഫ് ഗുഡ് വിൽ. എം ഷുഡ് ബ്രിങ് സഫിഷ്യൻ്റ് ക്യാപിറ്റൽ ടു ഗെറ്റ് 1/5 ഷെയർ. പ്രിപ്പയർ ദി നെസറി ലെഡ്ജർ അക്കൗണ്ട് ആൻഡ് ഷോ ദി ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ന്യൂ ഫേം. ഇതാണ് അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് എം ആണ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പാർട്ണർ. അയാൾക്ക് 1/5 ഷെയർ ആണ് കൊടുക്കുന്നത്. സ്റ്റോക്ക് പക്ഷേ വാല്യൂ ചെയ്തപ്പോൾ എത്ര എമൗണ്ട് ആയിട്ട് കാണിക്കുന്നു, 12,000 ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 700 ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി 20% എബോവ് ആയിട്ടാണ് കാണിക്കുന്നത്. എം ഒരു 20,000 ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ എം ക്യാപിറ്റൽ എത്രയാണ് എമ്മിൻ്റേത് പറയുന്നില്ല, പക്ഷേ 1/5 ഷെയർ കിട്ടുന്ന രീതിയിലുള്ള ക്യാപിറ്റലാണ് അയാൾ കൊണ്ടുവരുന്നത്. ദെൻ നമുക്ക് നെസസറി ജേർണൽ എൻട്രീസും അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ഇൻഫോർമേഷന് പ്രധാനമായും നോക്കേണ്ടത് റീവാലുവേഷൻ അക്കൗണ്ടിൽ വരുന്ന 3 ഐറ്റംസ് ആണ്. ഇതിൽ പറയുന്നത് സ്റ്റോക്ക്. സ്റ്റോക്ക് ഇവിടെ നേരത്തെ പറയുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 14,500 ആയിരുന്നു. അത് പക്ഷേ വാല്യൂ കുറഞ്ഞു പോയി 12,000 ആണ്. അതുപോലെ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് ഉണ്ട് 700. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എബോവ് 20% ആണ്. നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. റീവാലുവേഷൻ നമുക്ക് ഡെബിറ്റ് സൈഡ് നോക്കാം. സ്റ്റോക്ക് 2,500. അതായത് ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് 14,500 ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക് റീവാല്യൂ ചെയ്തപ്പോൾ എമൗണ്ട് എത്രയായുള്ളൂ, 12,000 ഉള്ളൂ. അപ്പം സ്റ്റോക്കിൻ്റെ എമൗണ്ട് കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാൽ അതിനെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ സ്റ്റോക്ക് 2,500. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, അത് നമുക്ക് 700 തന്നിട്ടുണ്ട്. അതായത് ഡെബ്റ്റേഴ്സിൻ്റെ എമൗണ്ട് വാല്യൂ കുറഞ്ഞു, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, വീണ്ടും ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ആ രണ്ട് ഐറ്റമേ നമുക്ക് ഡെബിറ്റ് സൈഡിൽ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഉള്ളൂ. ദെൻ നമുക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് പോകാം. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 20% എബോവ് കാണിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 47,000 ആയിരുന്നു. 47,000 20% കണ്ടുപിടിക്കുക, 9,400. അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ദെൻ എമൗണ്ട് കൂട്ടി നോക്കുക, 9,400 ആണ്. അപ്പം നമ്മൾ അത് നമ്മൾ റീവാലുവേഷൻ്റെ പ്രോഫിറ്റായി കണ്ടുകൊണ്ട് എന്താക്കണം, ജെയുടെ ക്യാപിറ്റലിലേക്കും ഡിയുടെ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഏത് റേഷ്യോയിൽ, 2:1 എന്ന റേഷ്യോയിൽ. അതായത് അപ്പോൾ ജെയ്ക്ക് കിട്ടും ജെയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,133, ഡീസ് ക്യാപിറ്റൽ 2,067. ഇത്രയുമാണ് നമുക്ക് റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആയിട്ട് കിട്ടുന്ന 6,200 നമ്മൾ മാറ്റുന്നത്. ജെയുടെ ക്യാപിറ്റലിലേക്ക് 4,133, ദെൻ ഡീസ് ക്യാപിറ്റൽ 2,067. സോ റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം.
മൂന്ന് പേരുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരുമിച്ച് കോളം പ്രിപ്പയർ ചെയ്യുക, ജെ ഡി എം. ഇവരുടെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് എഴുതുക 35,000, 25,000. എമ്മിന് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ ബാങ്കിൽ നിന്ന് എഴുതി അവിടെ ബ്ലാങ്ക് ആയിട്ട്, എമ്മിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ടിടുക, നമുക്ക് പിന്നീട് കണ്ടുപിടിച്ചിട്ട് എഴുതാം. ദെൻ റീവാലുവേഷൻ്റെ എമൗണ്ട് 4,133, ഡിക്ക് 2,067. ദെൻ അവരുടെ പ്രീമിയം ഗുഡ്വിൽ കൊണ്ടുവരുന്നുണ്ട്, അത് 2:1 അവർക്ക് ജെയ്ക്കും ഡിക്കും കൊടുക്കുക. 13,333, 6,667. ദെൻ റിസർവ് ഫണ്ട്, ബാലൻസ് ഷീറ്റ് റിസർവ് ഫണ്ട് 4,000 പറയുന്നുണ്ട്, അതും ജെയ്ക്കും ഡിക്കും 2:1 കൊടുക്കുക. 2,667 ജെയ്ക്ക്, 1,333 ഡിക്ക്. ഇനി ഇവരുടെ ടോട്ടൽ കണ്ടുപിടിക്കുക, ജെയുടെയും ഡിയുടെയും. 55,133 ആണ് ജെയ്ക്ക്, ഡിക്ക് 35,067. ഇനി നമുക്ക് ഇവരുടെ നമ്മുടെ എമ്മിൻ്റെ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ജെയുടെയും ഡിയുടെയും ക്യാപിറ്റൽ കൂട്ടി നോക്കുക. 55,133 പ്ലസ് 35,067 എന്ന് പറയുന്നത് 90,200. ഇതെന്ന് പറയുന്നത് 1/5 ഷെയറാണ്, അതായത് 1/5 ഷെയറാണ് എമ്മിന് കിട്ടുന്നത് ഈ ജെയ്ക്കും ഡിക്കും കൂടി. അപ്പോൾ 1/5 ഷെയറാണ്. അങ്ങനെയാണെങ്കിൽ 90,200 1/5 ഷെയറാണെങ്കിൽ എന്താണ് 1/5 ടോട്ടൽ, അതായത് ടോട്ടൽ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കും? സോ 90,200 5/4 കിട്ടും, അതാണ് ടോട്ടൽ ഷെയർ, 1,12,750. ഇപ്പോൾ നമുക്ക് 1,12,750 ആണ് ടോട്ടൽ ഷെയർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 1/5 ഷെയർ ആണ് എമ്മിൻ്റെ എമ്മിൻ്റെ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എംസ് ക്യാപിറ്റൽ ഈക്വൽ 1,12,750 1/5, 22,550 ആണ് എമ്മിൻ്റെ ഷെയർ. സോ എമ്മിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാങ്ക് എന്ന് കാണിച്ചുകൊണ്ട് 22,550 എഴുതുക. നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ എന്നാണല്ലോ, അതുപോലെ അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് എന്ന് കാണിച്ച് 22,550 എഴുതുക. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തും 22,550 എഴുതുക. ഇനി നമുക്കിനി ബാങ്ക് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് എഴുതുക 17,500. ദെൻ ഗുഡ്വിൽ പ്രീമിയം 20,000, സീസ് ക്യാപിറ്റൽ 22,550. ഈ മൂന്ന് ഐറ്റംസാണ് ബാങ്ക് അക്കൗണ്ടിലുള്ളത്. സോ ടോട്ടൽ ചെയ്യുക 60,050. ഈ 60,050 ക്യാരി ഡൗൺ ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ 60,050. ദെൻ ഇത് നമുക്കിനി ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം. ദെൻ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് നമുക്ക് ആദ്യമേ നോക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് 60,050, സൺട്രി ഡെറ്റേഴ്സ് 9,000 ആയിരുന്നു, ലെസ് പ്രൊവിഷൻ 700, 8,300. ദെൻ ബിൽസ് റിസീവബിൾ 8,500, സ്റ്റോക്ക് റീവാല്യൂ ചെയ്ത എമൗണ്ട് 12,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 47,000 ആയിരുന്നു, 20% കൂടി ആഡ് ചെയ്യുക, 9,400 കൂടി ആഡ് ചെയ്യുന്നു, 56,400 അസറ്റ് സൈഡ് തീർന്നു. ലൈബിലിറ്റി സൈഡിലേക്ക് പോകാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 6,000, ബിൽസ് പേയബിൾ 6,500, ബാങ്ക് ലോൺ 20,000, ക്യാപിറ്റൽ അക്കൗണ്ട് ജെ 55,133, ഡി 35,067, എം 22,550. സോ ടോട്ടൽ ക്യാപിറ്റൽ 1,12,750. സോ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ വരുന്നത് 1,45,200. ബാലൻസ് ഷീറ്റ് ടോട്ടൽ വരുന്നത് 1,45,250. സോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.